ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആണെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയാത്തവർ കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ഡേ എന്താണെന്നാണ്. ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഋതു രഞ്ജൻ. നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് എ ടു സൈഡ് എന്തിനും എന്തിനും നിങ്ങളുടെ സ്വന്തം യൂട്യൂബ് ചാനൽ. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. നിക്ക് വീഡിയോക്ക് പോണങ്ങാട്ട് മുന്നേ എനിക്ക് ഒരു റിക്വസ്റ്റ് പറയാനുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നിങ്ങളും ഈ ചാനലിന്റെ ഒരു ഭാഗമാവണം. എന്നിട്ട് ഞങ്ങൾ സപ്പോർട്ടും ചെയ്യണേ. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്തെങ്കിലും ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ആക്ട് ആണ് തുടർന്ന് പോകുന്നത്. 1950 ജനുവരി 26 ബ്രിട്ടീഷ് ഭരണഘടന റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അങ്ങനെ സ്വന്തമായി ഭരണഘടന പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ സർവാധികാരമുള്ള ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായി മാറി. ഒരു പബ്ലിക് ഹോളിഡേ ആയ ജനുവരി 26 ഇന്ത്യ ഒട്ടാകെ ഫ്ലാഗ് ഹോയിസ്റ്റിംഗ് സെറിമണികളും പരേഡുകളും കോളേജിലും സ്കൂളുകളിലും ആഘോഷങ്ങളും നടത്താറുണ്ട്. ഏറ്റവും പ്രൗഢവും പ്രധാനപ്പെട്ടതുമായ പരേഡ് നടക്കുന്നത് ന്യൂഡൽഹിയിലെ രാജ്പഥിലാണ്. രാജ്പഥിൽ നടക്കുന്ന ഈ പരേഡ് ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ കൾച്ചറൽ ഹെറിറ്റേജും അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ കൈക്കരുത്ത് പ്രകടമാക്കുന്ന രീതിയിലാണ് നടക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. പെന്നുകൊണ്ട് ഇറ്റാലിക് സ്റ്റൈലിൽ ഇതിന്റെ ഒറിജിനൽ പതിപ്പ് എഴുതി തീർത്തത് പ്രേം ബെഹാറി നെറൈൻ റൈസാദയാണ്. ശാന്തിനികേതനിലെ ആർട്ടിസ്റ്റുകളായ നാന്ദ്ലാൽ ബോസും രാം മനോഹർ സിൻഹയും കൂടി ചേർന്നാണ് കയ്യെഴുത്തു പതിപ്പ് ഡെക്കറേറ്റ് ചെയ്തത്. അപ്പൊ റിപ്പബ്ലിക് ഡേ എന്താന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റിപ്പബ്ലിക് ഡേയും ഇൻഡിപെൻഡൻസ് ഡേയും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടതിനെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനലിന്റെ വളർച്ചയിൽ നിങ്ങളൊരു ഭാഗമാകുക. അപ്പൊ എ ടു സെഡ് എന്തിനും ഇതിനെ അവതരിപ്പിക്കുന്നത് പുതിയ ഡേറ്റ് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.